ఇల్లు చూడా ఏసీ చూడ എനിക്കിവിടെ ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അതുപോലെയുള്ള ഒരു ഇൻസിഡന്റ് നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ICD യൂസ് ചെയ്തിട്ട് ഈ ഡയഗ്നോസിസ് കോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ICD-നകത്ത് ഇപ്പം നമുക്ക് അവിടെ ചിലപ്പോൾ എന്തുണ്ടായിട്ടുണ്ടായിരിക്കും, നമുക്കൊരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഇഞ്ചുറി നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇഞ്ചുറി കൺഫേംഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾ ആ ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളൊരു സസ്പെക്ഷനിലാണ് ആളുടെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അത് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കാരണമാണ് ആ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കോഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ കോസ് എന്ന് പറയുന്നത്. ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പം ഇപ്പോൾ ഇവിടെ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് അവർ തമ്മിലൊരു ചെറിയ ഫൈറ്റ് നടന്നു റിമോട്ടിനായിട്ട്. അപ്പോൾ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, കണ്ണിൽ ചെറുതായിട്ട് കൈകൊണ്ട് മുറിഞ്ഞു. അപ്പോൾ നമ്മളെ ഇഞ്ചുറി എന്ന് പറയുന്നത് കണ്ണിലുള്ള മുറിവാണ്. അപ്പോൾ അത് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ട്, നമ്മുടെ എക്സ്റ്റേർണൽ കോസസിൻ്റെ കാര്യങ്ങൾ നമുക്ക് കോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഞ്ചുറിയുടെ കോഡ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ എക്സ്റ്റേർണൽ കോസസ്. എക്സ്റ്റേർണൽ കോസസ് നമ്മൾ കോഡ് ചെയ്യുമ്പം നമുക്ക് കോസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ട്, എന്താണ് കാരണം എന്നുള്ളത് കോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ അബ്യൂസാണ് നടന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഫിസിക്കൽ അബ്യൂസിനെ നമുക്ക് അസോൾട്ട് എന്നുള്ള രീതിയിൽ കണക്കാക്കാം. അപ്പോൾ ആ അസോൾട്ടിൻ്റെ അകത്ത് അവർ തമ്മിൽ ഫൈറ്റാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കോഡ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരാൾ എന്തായിരുന്നു, ഒരാൾ ഇഞ്ചുറി തട്ടിയ ആളാണ്. അപ്പോൾ അയാളെ നമുക്ക് വിക്റ്റിമാക്കാം, നമ്മൾ ഉപദ്രവിച്ച ആളെ നമുക്ക് പെർപെട്രേറ്ററായിട്ട് എടുക്കാം. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഓഫ് പെർപെട്രേറ്ററും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നമ്മുടെ വിക്റ്റിമിന് നമുക്കൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിക്റ്റിമിന് ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി അതിൻ്റെ സർക്കംസ്റ്റൻസസ് എല്ലാം നമുക്ക് ICD-യുടെ അകത്ത് നിന്ന് കോഡ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്കൊരു സീക്വൻസ് വരുന്നുണ്ട്. കോസ്, കോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. പിന്നെ ഇൻറ്റൻറ്റ് ആ നമുക്ക് ഉപദ്രവിക്കുന്ന സമയത്ത് അയാളുടെ ഇൻറ്റൻറ്റ് എന്തായിരുന്നു, ഇൻറ്റൻഷൻ എന്തായിരുന്നു. അതൊരു അസോൾട്ട് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു സെൽഫ് അസോൾട്ട് ഓർ സെൽഫ് ഹാം ആണോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആക്സിഡൻ്റൽ ആയിട്ടാണോ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇൻറ്റൻറ്റിൻ്റെ അകത്ത് വരുന്നത്. പിന്നീട് വരുന്നതാണ് നമ്മുടെ പ്ലേസ് ഓഫ് ഒക്കറൻസ്. പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി. ആള് ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ വരുന്ന ക്രൈറ്റീരിയ ആണ് സ്റ്റാറ്റസ് എന്നുള്ളത്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മീൻസ് നമ്മൾ ഈ ഒരു ഇഞ്ചുറി റിസർച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേർണൽ കോസസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സിവിലിയനാണോ നമ്മൾ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മിലിറ്ററി പേഴ്സണലിനാണോ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റാറ്റസിൻ്റെ അകത്ത് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ സ്റ്റാറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് കോസ് കിട്ടുന്നുണ്ട്, ഇൻറ്റൻറ്റ് കിട്ടുന്നുണ്ട്, പ്ലേസ് ഓഫ് ഒക്കറൻസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റിയും കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു ഇഞ്ചുറി കൺഫേംഡ് കേസാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആരുണ്ട്, ഒരു പെർപെട്രേറ്റർ ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ ഒരു കേസിൽ ഉപദ്രവിച്ച ആള് എന്നുള്ള രീതിയിൽ, അപ്പം അതാണ് നമ്മുടെ പെർപെട്രേറ്റർ. അപ്പം നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഈ അസോൾട്ടിൽ തന്നെ, അസോൾട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പോയാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. ബൈറ്റ് വഴിയാണോ അസോൾട്ട് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ബോംബ് എക്സ്പ്ലോഷൻ വഴിയാണോ അസോൾട്ട് വന്നിരിക്കുന്നത്, ബേണിംഗ് വഴിയാണോ അസോൾട്ട് വന്നിരിക്കുന്നത്, കൊറോസീവ് സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള അസോൾട്ട് ആണോ, നമ്മൾ ആസിഡ് അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേസ് ഓഫ് ഒക്കറൻസിൻ്റെ കാര്യം. പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുമ്പം നമുക്ക് പല ഏരിയാസും പ്ലേസ് ഓഫ് ഒക്കറൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് നമ്മൾ നടന്നിരിക്കുന്നത്, അല്ലെ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ ബിൽഡിംഗ് എന്നുള്ളതിന് കോഡുകൾ വരുന്നുണ്ട്. അതുപോലെ എയറോപ്ലെയിനിൽ വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോഡുകളുണ്ട്. മാത്രമല്ല കാറിലാണ് എന്നുണ്ടെങ്കിലുള്ള കോഡുകളുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ഓഫീസിലാണ് എന്നുണ്ടെങ്കിൽ ഫാമിൽ, ഫോറസ്റ്റ്, അങ്ങനെ നമുക്ക് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഒരുപാട് പ്ലേസ് ഓഫ് ഒക്കറൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ICD.
ഇനി പെർപെട്രേറ്റർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബോയ് ഫ്രണ്ട് ഉണ്ട്, ബ്രദർ ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, ഫാദർ ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി മെമ്പർ ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് പെർപെട്രേറ്റർ ആരാണ് എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് കോഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ആക്ടിവിറ്റി, നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റി അല്ലെ. അപ്പൊ ആക്ടിവിറ്റിയുടെ അകത്ത് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ആക്ടിവിറ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എയറോബിക് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യായിരുന്നോ, അല്ല നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നോ, കുളിക്കുമായിരുന്നോ, ബാത്തിങ്, അതുപോലെ തന്നെ ബോക്സിങ്, നമ്മളിനി റീഡിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ അത്രയും ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലും കൂടെ ഇഞ്ചുറി റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും, അല്ല വേറെ ഏത് ഡയഗ്നോസിസ് റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും, നമ്മൾ ഐ സി ഡിയിൽ അത്രയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോഡുകൾ ഡിസ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരിപ്പോൾ ഇനി ഇതൊരു ലീഗൽ കേസാക്കിയിട്ട് ഫോർവേഡ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് എന്തുണ്ടായിരിക്കും, ലീഗൽ കേസാകുമ്പോൾ നമുക്കത് എക്സാമിൻ ചെയ്ത് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി കൺഫേം ചെയ്യണം. അപ്പം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൺഫേം ചെയ്ത കേസസിന് നമുക്ക് അതിൻ്റെ ഇഞ്ചുറി കാരണം എന്താണ്, കോസ് എന്താണ് എന്നുള്ളത് കോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇഞ്ചുറി ഉണ്ടാക്കിയിരിക്കുന്ന ആളെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അയാൾ ആരാ എന്നുള്ളതും കോഡ് ചെയ്യണം. അത് കോഡ് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നാണ്, പെർപെട്രേറ്റർ ആരാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പം ഇഞ്ചുറി നമ്മൾ കോഡ് ചെയ്യണം, ആദ്യം നമ്മൾ ഇഞ്ചുറിയാണ് കോഡ് ചെയ്യുക, അതിനുശേഷമാണ് നമ്മുടെ എക്സ്റ്റേണൽ കോസസ് കോഡ് ചെയ്യുക. എക്സ്റ്റേണൽ കോസസ് എപ്പോഴും രണ്ടാമതായിട്ട് മാത്രമേ വരുള്ളൂ. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ആരെ കോഡ് ചെയ്യുന്നത്, പെർപെട്രേറ്ററിനെ കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് സീക്വൻസ് ആയിട്ടായിരിക്കും വരിക. അതിൻ്റെ അകത്ത് തന്നെ എക്സ്റ്റേണൽ കോസസിൽ തന്നെ നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടാണ് കോഡ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വരുന്ന ആ ഒരു സീക്വൻഷ്യൽ ഓർഡറാണ്, ആദ്യം കോസ് വരണം, പിന്നെ ഇൻറ്റൻറ്റ്, പ്ലേസ് ഓഫ് ഒക്കറൻസ്, പിന്നെ ആക്ടിവിറ്റി, സ്റ്റാറ്റസ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെർപെട്രേറ്ററിനെ കോഡ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ കോഡിങ് നടക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ഐ സി ഡി ഡയഗ്നോസിസ് സെക്ഷൻസും. ഇനിയിപ്പോൾ എന്ത് ഫൈൻഡിങ്സ് ആയിക്കോട്ടെ, അതൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഓരോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് കോഡിൻ്റെ അകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമുക്കിതെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻഡെക്സിൻ്റെ രീതിയിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും പറ്റും.